നമ്മളെല്ലാം കുടുങ്ങിക്കെടുക്കുന്നത് ഇന്ന് ഈ ഒരു ലോകത്താണ് ഡിജിറ്റൽ മാധ്യമ ലോകങ്ങളിലാണ് അപ്പോൾ ഇത് കൊടുക്കുന്ന കുറേ ഇൻഫർമേഷൻ വെച്ചിട്ടാണ് പിന്നെ അതേ സമയം തന്നെ നമ്മളെ വാല്യൂ സിസ്റ്റം എന്ന് പറയുമ്പോൾ ഇന്നും വളരെ ആൻറ്റി വുമൺ ആയിട്ടുള്ളത് തന്നെയാണ് സ്ത്രീകളെക്കുറിച്ചുള്ള ഇക്കിളി കഥകൾക്ക് നല്ല സാധ്യതയുള്ളൊരു ലോകത്താണ് അപ്പോൾ നമ്മളെല്ലാം ഒരു സോഫ്റ്റ് പോൺ ലോകത്ത് ജീവിക്കുന്നവരാണ് അവിടെ സ്ത്രീകളെ അങ്ങനെ ചിത്രീകരിച്ചില്ലെങ്കിൽ ഈ കണ്ടൻ്റൊന്നും ഓടില്ല അപ്പോൾ അതുകൊണ്ടും കൂടിയാണ് എനിക്ക് തോന്നുന്നത് നമ്മളെ അടിസ്ഥാന പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ അങ്ങനെ ആഗ്രഹിക്കുന്ന തരത്തിലുള്ളൊരു ഗൗരവപ്പെട്ട രാഷ്ട്രീയ ഇടപെടലുകളോ നേതൃത്വങ്ങളോ ഇല്ലയെന്ന് നമ്മൾ രാഷ്ട്രീയ നേതൃത്വങ്ങളിലെ തന്നെ കാര്യങ്ങളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണുന്നത് ഇവർ കോർണർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് തന്നെ ലൈംഗികാരോപിതരെ ഉണ്ടാക്കുക അതിൻ്റെ പുറത്ത് കഥകൾ ഉണ്ടാക്കുക അവർ കോർണർ ചെയ്യുക ഇത് ഈ അടുത്ത കാലത്ത് പോലും നമ്മൾ ഇത് എന്തെല്ലാം കേൾക്കുന്നു അല്ലേ അപ്പം ഈ സത്യാനന്തര കാലത്ത് നമുക്കിത് ഏതാണ് സത്യം നോണ എന്നൊന്നും പറയാൻ പറ്റാത്ത വിധത്തിൽ അതേസമയം സെക്സ് എന്ന് പറഞ്ഞ ഒരു ആക്റ്റിനെ കംപ്ലീറ്റ്ലി ക്രിമിനൽ പൊസിഷനിൽ നിർത്തി കഴിഞ്ഞു നമ്മൾ അപ്പം മനുഷ്യന്മാർക്കുള്ളിൽ സ്വാഭാവികമായിട്ടുണ്ടാകേണ്ട പ്രണയവും രതിയെ പോലും ഇന്ന് റതി എന്ന വിധത്തിലേക്ക് മനുഷ്യബന്ധങ്ങളുടെ ചലനങ്ങളെ റെസ്ട്രിക്റ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട് കാരണം നമ്മളെപ്പോഴും പരസ്പരം പേടിക്കേണ്ട യുദ്ധമുഖത്തുള്ള രണ്ട് എതിരാളികളെപ്പോലെ തന്നെയാണ് ഇവർ നിർത്താൻ ആഗ്രഹിക്കുന്നത് നമ്മൾ ആഗ്രഹിക്കുന്നത് അതല്ല നിങ്ങൾ ഓർഗാനിക്കായിട്ട് സംഭവിക്കേണ്ടതൊക്കെ സംഭവിക്കട്ടെ സി ഇത് രതി എന്നൊക്കെ പറയുന്നത് ഏറ്റവും മനോഹരമായിട്ട് സംഭവിക്കുന്നൊരിടത്തിലായിരുന്നെങ്കിൽ ഇതൊന്നും പരാതിയല്ല ഇത് പരാതിയായിട്ട് വരുന്നത് എപ്പോഴാണ് ഒരാൾ അതിനകത്ത് കമ്പൽ ചെയ്യപ്പെട്ടോ അത് നിർബന്ധിക്കപ്പെട്ടോന്നുള്ളിടത്ത് മാത്രമാണ് ഈ ബിറ്റർനെസ് വരുന്നത് അതല്ലാതെ ഉള്ള രതിബന്ധങ്ങളൊന്നും ഇങ്ങനെ വയലൻസിലേക്ക് വരാനുള്ള സാധ്യതയില്ലായെന്നെങ്കിലുള്ളൊരു ബോധം ഉണ്ടാവണം നമുക്ക് പക്ഷേ അതേസമയം രതി എന്ന് പറഞ്ഞാൽ ഒരു സെക്സ് എന്ന് പറയുന്നത് പുരുഷൻ്റെ ഒരു വലിയ ടൂളാണെന്നും അവൻ്റെ കാമനകളെ പ്ലീസ് ചെയ്യാനുള്ള ഒരു ഒരു ഉപവിഭാഗമായിട്ട് മാത്രം പെണ്ണിനെ നിലനിർത്തുന്നു എന്നുള്ള ഒരു സാംസ്കാരിക തലങ്ങളൊക്കെ അവിടെ ഉണ്ട് അതിനൊന്നും നമ്മൾ കാണാൻ പറ്റില്ല അപ്പോൾ ഇതൊന്നും പറഞ്ഞാൽ വളരെ സങ്കീർണമായിക്കൊണ്ടിരിക്കുകയാണ് അടിസ്ഥാന പ്രശ്നങ്ങളിൽ നിന്ന് തന്നെ എഴുതി പോകാതെ അത് കാത്തു പോകേണ്ട ഒരു ജാഗ്രത നമ്മളുണ്ടാവണം പക്ഷേ സ്ത്രീ ആയതുകൊണ്ട് മാത്രം നമുക്ക് ഒരു തൊഴിലെടുക്കാൻ വേണ്ടി പോകുമ്പോൾ ഇത്തരത്തിലുള്ള ഹറാസ്മെൻറ്റ് അത് ഇവർ പിന്നെ ഈ സെക്ഷൽ ഹറാസ്മെൻ്റ് എന്നുള്ളൊരു വാക്ക് കേട്ടാൽ ഉടനെ എല്ലാവരും വിചാരിക്കുന്നത് അവിടെ പെനിട്രൽ സെക്സ് നടന്നു കഴിഞ്ഞു അല്ല നമ്മളെ സംബന്ധിച്ച് സ്ത്രീകളെ സംബന്ധിച്ച് ജനിച്ച് വളർന്ന് നമ്മളെ വീടിൻ്റെ അകത്തുനിന്നേ തൊട്ട് നമ്മൾ ഈ ഹറാസ്മെൻറ്റ് കേൾക്കുന്നുണ്ട് വിവിധ തലങ്ങൾ വിവിധ തലങ്ങളുണ്ട് അതിനകത്ത് നമ്മൾ ഇറങ്ങുമ്പോൾ തൊട്ട് അപ്പോൾ ഈ പതിനഞ്ച് സെക്കൻഡ് സ്റ്റെയർ ചെയ്യുന്നത് പോലെ ഒഫൻസ് ആയതുകൊണ്ടാണ് പിന്നെ അത്രയ്ക്കും നമ്മളൊരു ഒരു എന്താ പറയണ്ടത് നിർവീര്യമാക്കപ്പെടരുത് ഒരു സാമൂഹിക ചലനത്തിൽ അതുപോലും നമ്മളെ ബാധിക്കരുത് ബാധിക്കരുതെന്നുള്ളടത്താണ് അങ്ങനെ ചില നിയമങ്ങൾ വരുന്നത് അല്ലെങ്കിൽ മാരിറ്റൽ റേപ്പ് എന്ന് പറഞ്ഞത് ഉണ്ടെന്നും അതിനെ അഡ്രസ്സ് ചെയ്യണമെന്നും അപ്പോൾ ഇങ്ങനെ അത്രയും സെൻസിറ്റീവായിട്ട് തന്നെ കാര്യങ്ങളെ നീക്കേണ്ടി വരുന്നത് എന്താണ് ജെൻഡർ സെൻസിറ്റീവ് അല്ലാത്ത തുല്യനീതിയിലല്ലാത്ത ബന്ധങ്ങളായതുകൊണ്ടും കൂടിയാണ് അപ്പോൾ ഈ സമൂഹം അതിലേക്കൊക്കെ എത്തണമെങ്കിൽ നമ്മളിതിനകത്ത് നല്ല വിദ്യാഭ്യാസം കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്തമുണ്ട് പക്ഷേ നിർഭാഗ്യവശാൽ ഇതൊക്കെ ചെയ്യേണ്ട ആളുകളാണ് ഏറ്റവും കറപ്റ്റഡ് ആയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ അവരെ പഠിപ്പിക്കുകയാണോ വേണ്ടത് അവർ നമ്മളെ ഗൈഡ് ചെയ്യാണോ വേണ്ടതെന്നൊക്കെ ചോദിച്ചാൽ അത് വലിയ തമാശയാണ് അതൊക്കെ